ഹലോ ഹൗ യു ഓൾ ഓക്കെ സോ ഇതെൻ്റെ വാക്സിനേഷൻ വ്ലോഗാണ് കുറേ നാൾ കോവിൻ ആപ്പിൽ ശ്രമിച്ച് ശ്രമിച്ച് ഫൈനലി ഇപ്പോൾ സ്ലോട്ട് കിട്ടി അതുകൊണ്ട് ഞാനും എൻ്റെ സിസ്റ്റേഴ്സും വാക്സിൻ എടുക്കാൻ പോവാണ് ഇറ്റ്സ് ആ ഫസ്റ്റ് ഡോസ് ഓഫ് ദ വാക്സിൻ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ ഇതിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്താണ് ക്ഷീണം ഉണ്ടാകും എന്നൊക്കെ ആൾക്കാർ പറയുന്നു അറിയത്തില്ല സോ വാട്ട് എവർ മൈ എക്സ്പീരിയൻസസ് ഐ വിൽ യു നോ ട്രൈ ടു മേക്ക് ഇറ്റ് ഇൻ ടു എ വ്ലോഗ് സോ ദാറ്റ് അത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ സപ്പോസ് ഈ ഒന്ന് രണ്ട് ദിവസത്തിൽ ആഫ്റ്റർ ടേക്കിംഗ് ദ വാക്സിൻ ഇഫ് ഐ ലേൺ സംതിങ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുകയാണെങ്കിലും ഐ വിൽ ടെൽ യു ഗൈസ് സോ യെസ് ലെറ്റ്സ് ഗോ We're going to take the vaccine. I'm so excited. Diya korchu stressed aanu. Osiki kochilathe vaccine okka I mean vaccine alla sorry injection okka bayangar pediyana. Adondu osi ippa kariyum nu arinju nikkiyana. Ishani endana are you excited or are you stressed? I don't feel anything. Okay, I am so excited. The first dose? First dose. ഇല്ല എനിക്ക് കോവിഡ് വന്നിരുന്നു ഡിസംബറിൽ ഞാൻ എന്നെ കുത്തുന്നതിന് നീ കഴിയുന്നില്ല റംബൂട്ടാൻ പറിക്കാൻ പോയപ്പോ ഒരു ഉറുമ്പ് കടിച്ചു എന്ന് വിചാരിച്ചാൽ ഇതാലോചിച്ചാ മതി ഇഫ് യു ഡോണ്ട് ടേക്ക് ദിസ് ലിറ്റിൽ പ്രിക് യു മേ ഈവൻ ഡൈ യു നീഡ് ദ വാക്സിൻ ടു ബി ഹെൽത്തി ഡീപ്
ഇതൊക്കെ ഫീലിംഗ് ഒക്കെ കാണും ഡോർ ഓഫ് ഇഫക്റ്റ് നമുക്ക് വാക്സിൻ എടുത്തു തന്ന നഴ്സാണിത് ഭയങ്കര പെയിൻലെസ് ആയിട്ട് ഭയങ്കര നമ്മളെ കാം ചെയ്ത് കഥയൊക്കെ പറഞ്ഞ് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് എടുത്തത് സോ താങ്ക് യു സോ മച്ച് അപ്പോൾ വാക്സിൻ എടുത്തു നിങ്ങൾ കണ്ടതുപോലെ ഇറ്റ് വാസ് എ വെരി വെരി സിമ്പിൾ പ്രോസസ് ഓ സി കരഞ്ഞപ്പോൾ വിചാരിച്ച അത്രയും വേദന ഇല്ലായിരുന്നു പ്രതീക്ഷിച്ചതിലും ചെറിയ വേദനയായിരുന്നു ഇറ്റ്സ് ജസ്റ്റ് എ പ്രിക്ക് ഒരു ഉറുമ്പ് കടിച്ചു എന്ന് മാത്രം വിചാരിച്ചാൽ മതി അപ്പോൾ ലെറ്റ് മീ ഷോ യു ഞാൻ എവിടെയാണ് എടുത്തത് അയ്യോ എവിടെ ആ അതെ അവിടെയാണ് വാക്സിൻ നമ്മൾ വാക്സിൻ പ്രിക്ക് ചെയ്തത് എന്നിട്ട് 30 മിനിറ്റ്സ് നമ്മളോട് ഒബ്സർവേഷനിൽ വെയിറ്റ് ചെയ്യാൻ പറയും അതായത് ജസ്റ്റ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസീനസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ എൻ്റെ ആസ്കസ് ടു ഓൾസോ പതുക്കെ കൈ ഒന്നിങ്ങനെ മൂവ് ചെയ്യാൻ പറയും കാരണം ചിലപ്പോൾ അവിടെ ഒരു കല്ലിപ്പൊക്കെ ഫീൽ ചെയ്യാം എന്ന സാധ്യതയുണ്ട് സോ ദേ ജസ്റ്റ് ആസ്കസ് ടു സിറ്റ് ഫോർ 30 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഇരുന്നപ്പോൾ എനിക്ക് അവിടെ ചെറിയൊരു വേദന ചെറുതായിട്ടൊരു വേദന അത്രേ ഇപ്പൊ തോന്നുന്നുള്ളൂ നിങ്ങൾക്കോ അങ്ങനെ അപ്പൊ ഇപ്പൊ ഹാഫ് ആൻ അവർ കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാണ് കൈവേദനയുണ്ട് അല്ല വലുത് വേദന ഇല്ല ചെറിയ വേദനയുണ്ട് എന്നാലും വണ്ടി ഓടിച്ച് വീട്ടിൽ പോയാൽ പറ്റും അപ്പോൾ ഇപ്പൊ ഒരു വാക്സിൻ എടുത്ത് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഐം ഗോയിങ് ടു ഹാവ് എ ഡോളോ 650 കാരണം എൻ്റെ അമ്മ വാക്സിൻ എടുത്ത് കഴിഞ്ഞിട്ട് ഡോളോ 650 കഴിച്ചായിരുന്നു എൻ്റെ ഫ്രണ്ട്സും ആക്ച്വലി ഡിഡ് ഇറ്റ് ഐം നോട്ട് അഡ്വർടൈസിങ് ഇറ്റ് ടു എനിബഡി അത് നിങ്ങളുടെ ചോയ്സ് ആണ് പക്ഷേ ഞാൻ ഡോളോ 650 കഴിക്കുന്നുണ്ട് ജസ്റ്റ് ഫോർ എ സേഫ്റ്റി അതായത് പനിയോ എന്തെങ്കിലും വന്നിട്ട് കഴിക്കുന്നതിന് പകരം ഇഫ് ഐ കൻ ട്രൈ ടു അവോയ്ഡ് വെദർ ഓർ നോട്ട് ഇറ്റ് വിൽ വർക്ക് ഐ ഡോണ്ട് നോ ഐ എം എനിവേസ് ടേക്കിംഗ് എ ഡോളോ 650 ഐ വിൽ ലെറ്റ് യു നോ ഇഫ് ഇറ്റ് വർക്ക്സ് ഓർ നോട്ട് ഓക്കെ അപ്പോൾ വീട്ടിൽ പോകുന്നു ഓക്കെ സോ ഇറ്റ്സ് അബൌട്ട് 9 o'clock നൗ നമ്മൾ 5 മണിക്കാണ് വൈകിട്ട് പോയി വാക്സിൻ എടുത്തത് ആൻഡ് ഐ എം ആക്ച്വലി ഫീലിംഗ് ക്വൈറ്റ് ഡ്രൗസി ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു ഡോളോ 650 എടുത്തായിരുന്നു ബിക്കോസ് എൻ്റെ പരിചയത്തിലുള്ള എല്ലാവരും എടുത്തു അതുകൊണ്ട് നമ്മളും എടുത്തു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആക്ച്വലി ഐ ബിൻ സ്ലീപ്പിംഗ് ബൈ ലൈക്ക് 11, 11:30, 12 only പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല ഐ എം ലൈക്ക് ഫീലിംഗ് വെരി സ്ലീപ്പി ആൻഡ് ഡ്രൗസി മേ ബി ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ വാക്സിൻ ഓക്കെ സോ ഗുഡ് മോർണിംഗ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഐ സ്ലെപ്റ്റ് അറ്റ് 9:30 ലാസ്റ്റ് നൈറ്റ് ആൻഡ് ഐ വോക്ക് അപ്പ് അറ്റ് ലൈക്ക് 8:30 ടുഡേ സോ ഐ തിങ്ക് ഐ ഗോട്ട് ലൈക്ക് ഒരു 10 മണിക്കൂറെങ്കിലും ഉറങ്ങി വിച്ച് വാസ് ഗ്രേറ്റ് കാരണം എനിക്ക് ആക്ച്വലി കൈ വേദനയുണ്ട് വിച്ച് ഐ തിങ്ക് ഇറ്റ്സ് വെരി നാച്ചുറൽ അല്ലാതെ ടച്ച് വുഡ് എനിക്ക് ഇതുവരെ പനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഐ വിൽ അപ്ഡേറ്റ് യു ഇഫ് ഐ ഹാവ് ആക്ച്വലി ഓസി ഈസ് ഹാവിങ് കുറച്ച് ഹൈ ഫീവർ ഞാൻ മാത്രമാണ് ആക്ച്വലി ഇന്നലെ നേരത്തെ ഉറങ്ങിയത് ബിക്കോസ് ആക്ച്വലി എൻ്റെ അടുത്ത് ഡോക്ടർ പറയുകയും ചെയ്തായിരുന്നു അതായത് ഒരു 8:30 ആയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു പറ്റുമെങ്കിൽ വേഗം പോയി കിടന്ന് ഉറങ്ങും ബിക്കോസ് അതും കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ സിംറ്റംസ് കാണിച്ചു തുടങ്ങും അപ്പോൾ നമ്മൾ ഉറങ്ങുവാണെങ്കിൽ ആക്ച്വലി ഇറ്റ്സ് ബെറ്റർ കാരണം നമ്മൾ എണീറ്റിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഫീൽ ചെയ്യത്തില്ല അപ്പോൾ ഞാൻ ആക്ച്വലി വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങി സോ യാ ഇഫ് യു ഗൈസ് ടേക്കിംഗ് ദ വാക്സിൻ ട്രൈ ദിസ് അതായത് നേരത്തെ ഉറങ്ങാൻ നോക്കൂ അതായത് ആ വാക്സിൻ ആ സിംറ്റംസ് പ്രോപ്പർലി കിക്കിൻ ആവുന്നതിന് മുമ്പ് ഉറങ്ങുവാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് വിൽ ബി ബെറ്റർ ആൻഡ് ഓൾസോ ശ്രദ്ധിക്കേണ്ട കാര്യം ഉറങ്ങുമ്പോൾ ഈ നമ്മൾ വാക്സിൻ എടുത്ത കയ്യിൽ ആ സൈഡ് റെസ്റ്റ് ചെയ്ത് ഉറങ്ങാതെ നോക്കണം ദാറ്റ് മേ ബി ബെറ്റർ കാരണം എനിക്കൊന്ന് ചിലപ്പോൾ വേദന കൂടിയാലോ എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഈ സൈഡിലേക്കാണ് ചരിഞ്ഞ് കിടന്നുകൊണ്ടിരുന്നത് ഒന്നെങ്കിൽ ഈ സൈഡിലേക്ക് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഞാൻ കിടന്നുകൊണ്ടിരുന്നത് ബിക്കോസ് ഇതിൽ നമ്മൾ ഫുൾ ബോഡിയുടെ വെയിറ്റ് കൊടുത്ത് ഉറങ്ങിയാൽ ഐ ഡോണ്ട് നോ മേ ബി ഇറ്റ് വിൽ ഹേർട്ട് ബിക്കോസ് ആസ് ഇറ്റ് ഇസ് നല്ല വേദന ഉണ്ട് അപ്പോൾ കൈ ഇങ്ങനെ സർക്കുലർ മോഷൻസിൽ ആക്കിക്കൊണ്ടിരിക്കാൻ പറയും അതാവുമ്പോൾ അവിടുത്തെ വേദന കുറയുമായിരിക്കും അല്ലാതെ വേറെ ഫുഡിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല യു ഷുഡ് ഈറ്റ് വെൽ ആൻഡ് ഓൾ ഓഫ് ദാറ്റ് അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ഐ വിൽ കീപ് യു അപ്ഡേറ്റഡ് ഓക്കെ ഓക്കെ ഉച്ചയായി ഒരു 2 മണിയായി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഡോളോ 650 കഴിച്ചു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ടച്ച് വുഡ് എനിക്ക് ഒരു വയ്യായികയില്ല രാവിലെ എനിക്ക് കൈ കുറച്ച് നന്നായിട്ട് വേദന ഉണ്ടായിരുന്നു
ഞാൻ കുറേ നേരം ഇങ്ങനെ 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 സർക്കുലർ മോഷനിൽ കൈ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പോൾ വലിയ വേദനയൊന്നുമില്ല, ആ പോയിന്റിൽ ചെറിയൊരു വേദനയുണ്ടെന്നല്ല, അത് അവിടെ ഒന്നിട്ട് റബ്ബ് ചെയ്യരുത് കേട്ടോ, അത് പറയാറുണ്ട്. ആക്ച്വലി തലേ ദിവസം ഇവിടെ കുറച്ച് നേരം ഐസ് റബ്ബ് ചെയ്തിട്ടല്ല, ഐസ് വെക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല, അവിടെ ഞാൻ വെച്ചില്ല. ബട്ട് സ്റ്റിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ ഇന്നലെ രാത്രി ഉറങ്ങിക്കൊണ്ടൊക്കെ ഇരുന്നപ്പോഴും എനിക്ക് കൈ ചെറിയ വേദന ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോഴും ആക്ച്വലി അത്യാവശ്യം വേദന ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു വേദന അവിടെ ഉണ്ടെന്നല്ലാതെ വലിയ വേദനയൊന്നുമില്ല. ഞാൻ ശരിക്കും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ ഇമോഷണലി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെ, അതായത് രണ്ട് ദിവസം ഇനി എനിക്ക് ആകെ വയ്യായികയായിരിക്കും, അതുകൊണ്ട് ഞാൻ ശരിക്കും എൻ്റെ വർക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ നേരത്തെ തീർത്ത് വയ്ക്കുകയെന്നാണ് ഞാൻ വിചാരിച്ചു. ഈ രണ്ട് ദിവസം ഞാൻ ഡിം ഓഫ് ആയിരിക്കുന്നു, പക്ഷേ ഞാൻ വിചാരിച്ച പോലെയൊന്നും ആയിരുന്നില്ല. ടച്ച് വുഡ്, ഡോളോ ഇന്നലെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടും ഡോളോ എടുത്തതിനും ഇതിനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ടച്ച് വുഡ്, എനിക്ക് വലിയ സൈഡ് ഇഫക്ട്സ് ഒന്നും ഉണ്ടായില്ല. എൻ്റെ അനിയത്തി ദിയയ്ക്ക് കുറച്ച് ഫീവറുണ്ട്, ആൻഡ് ഷീസ് ബിൻ സ്ലീപ്പിംഗ്. മേ ബി അവൾക്ക് കുറച്ച് പേടിയൊക്കെ ഉള്ളത് കൊണ്ടും കൂടി ആയിരുന്നു കാണും. ബട്ട് ടച്ച് വുഡ്, ഐ ഹാവ് ബിൻ വെരി ഹെൽത്തി. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഐ ഹോപ്പ് ദാറ്റ് നിങ്ങളിൽ ആർക്കും വാക്സിൻ എടുക്കുന്നതിനെ കുറിച്ച് ഒരു അയ്യോ എടുക്കണോ വേണ്ടേ ആ എടുക്കണ്ട ഇങ്ങനെയൊക്കെ ഉള്ള വിചാരങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പ്ലീസ് അങ്ങനെ ആരും വിചാരിക്കരുത്. ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള വാക്സിൻ കോവിൻ ആപ്പ് വഴി ലോഗിൻ ചെയ്ത് എത്രയും വേഗം അത് കുറച്ച് ആക്റ്റീവായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ കിട്ടത്തുള്ളൂ. ഇത് വല്ലവരുടെയും ആവശ്യമല്ല, ഇത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണെന്ന് മനസ്സിലാക്കി യുനോ ഒരു നമുക്ക് വാക്സിൻ എടുക്കാൻ ഒരു ആക്രാന്തം ഒന്ന് തോന്നിക്കോട്ടെ, കുഴപ്പമില്ല. അല്ലാതെ എല്ലാം കഴിയട്ടെ, എന്നിട്ട് എപ്പോഴും അങ്ങനെ വിചാരിക്കരുത്. കാരണം നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ വീട്ടിലുള്ള നാലഞ്ച് പേർക്ക് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമല്ല, നമ്മളിതൊരു വേൾഡായിട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇത് നമ്മുടെ പ്രശ്നമാണ്, നമ്മളിത് ഇത് വി ഷുഡ് ഹാൻഡിൽ ഇറ്റ് അറ്റ് ദി ഏർലിയസ്റ്റ് എന്ന ഒരു തോട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ കുറച്ച് മാസങ്ങളിൽ നമുക്ക് കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒരു പാൻഡമിക്കിനോട് നമുക്ക് ഗുഡ് ബൈ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു വാക്സിനേറ്റ് ആൻഡ് ടു വാക്സിനേറ്റ് വിത്ത് എ സ്മൈൽ. അല്ലാതെ അയ്യോ വാക്സിൻ എടുക്കാൻ പോകുന്നു എന്നായിരിക്കരുത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. കാരണം എനിക്ക് പേഴ്സണലി അറിയാം, ഒരു വില്ലേജിലൊക്കെ താമസിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ശങ്കരി, അപ്പോൾ അവർക്കൊന്നും ഇതുവരെ അവിടെ വാക്സിൻ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു വാക്സിൻ എത്തിയ, അപ്പോൾ അവൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇല്ല തരില്ല, ഇങ്ങനെ ഒന്നും വരല, ഇതും ആരും ചൊല്ലല. അപ്പോൾ ഇഫ് യു ആർ ലിവിങ് ഇൻ എ പ്ലേസ് വിച്ച് ഇസ് ആക്സസ് ടു വാക്സിൻ, നമുക്ക് പോയാൽ എടുക്കാം എന്നൊക്കെയുള്ളൊരു സെറ്റപ്പിലാണ് നിങ്ങളുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ താങ്ക്ഫുൾ ആവണം. അതുകൊണ്ട് വാക്സിനേറ്റ് യുവർ സെൽഫ് വിത്ത് എ സ്മൈൽ, ബി ഹാപ്പി ദറ്റ് യു ആർ ഗെറ്റിംഗ് ദ വാക്സിൻ. കാരണം ഒരു നീണ്ട ബാറ്റിലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അല്ലേ, അതാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. സോ മേക്ക് ഷുവർ ദറ്റ് യു ഗൈസ് വാക്സിനേറ്റ്, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും വാക്സിനേറ്റ് ചെയ്യണം. കാരണം നമ്മളൊരാൾ മാത്രം വാക്സിനേറ്റ് ചെയ്തിട്ട് എന്താ കാര്യം, നമ്മുടെ ചുറ്റിനുമുള്ളവരും കൂടി വാക്സിനേറ്റ് ചെയ്താലല്ലേ എന്താ പറയുക നമുക്ക് ഹെൽത്തി എന്ന് പറയുന്നൊരു വാക്ക് മൊത്തി പറയാൻ പറ്റുമല്ലോ. അതാ ഞാൻ വാക്സിനേറ്റ് ചെയ്തു, മറ്റുള്ളവരെ കുറിച്ച് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഡസൻറ്റ് മേക്ക് സെൻസ്. ദാറ്റ് ഈസ് വൺ തിങ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും ഹേർഡ് ഇമ്മ്യൂണിറ്റി. ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, അതായത് നമ്മുടെ ചുറ്റിനുമുള്ളതിൽ ഒരു മെജോറിറ്റി ഭൂരിഭാഗം പേരും വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞല്ല, അതായത് രണ്ട് ഡോസ് വാക്സിൻ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഒരു സ്റ്റേജിലാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തുന്നത്. ദാറ്റ് വുഡ് റിയലി ബി ദ ഒരു എന്താ പറയുക, നമ്മൾ ഈ ഒരു പാൻഡമിക്കിനെ ഫൈറ്റ് ചെയ്ത് തുടങ്ങി എന്ന ഒരു ഒരു സ്ട്രോങ് ഫീലിംഗ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആക്ച്വലി ഹേർഡ് ഇമ്മ്യൂണിറ്റിയിലേക്ക് എത്തണം. ഒരു ഒരു സൊസൈറ്റിയിൽ ഭൂരിഭാഗം പേരും വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഭൂരിഭാഗം പേരിലും ആ ഇമ്മ്യൂണിറ്റി വന്ന് തുടങ്ങി. അപ്പോൾ ഹേർഡ് ഇമ്മ്യൂണിറ്റിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിൽ കോഓപ്പറേറ്റ് ചെയ്യണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിലുള്ള നമുക്കറിയാവുന്ന എല്ലാവരെയും കൊണ്ടുപോയി വാക്സിനേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവരാവാം, നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന പലർക്കും ഒക്കെ ചിലപ്പോൾ നമ്മുടെ അത്ര ടെക് സാവി ആയിരിക്കില്ല, മൊബൈലിൽ കോവിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതും ഇതുമൊക്കെ ചെയ്യാൻ, അത് ഇറ്റ് മൈ ബി ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഫോർ ദെം. അതുകൊണ്ട് ഡു ഇറ്റ് ഫോർ ദെം. യുനോ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും പ്രായമായവർക്കാണെങ്കിലും അവരോട് ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. കാരണം അവർക്ക് ചിലപ്പോൾ ദേ മേ നോട്ട് നോ അല്ലേ. ദാറ്റ് ഇസ് അനദർ തിങ് വിച്ച് ഐ വോണ്ടി ടു ടോക്ക് ടു യു ഗൈസ് അബൌട്ട്. ദെൻ ദി അദർ തിങ്, അതായത് വാക്സിൻ്റെ ഫേസ്റ്റ് ഡോസ് ഞാൻ എടുത്തു എന്ന് വെച്ച്
ഐ ഡു നോട്ട് കൺസിഡർ ഇറ്റ് ആസ് ഇനി ഞാൻ വാക്സിൻ്റെ ആദ്യത്തെ ഡോസ് എടുത്തു, ഇനി നാളെ തൊട്ട് ഞാൻ മാസ്ക് കൊടുത്തില്ല, ഞാൻ എന്തിനാണ് മറ്റേ അകലം പാലിക്കുന്നത് എന്തിനാണ്, ഞാൻ വെളിയിൽ ഇറങ്ങി നടക്കും ബിക്കോസ് ഞാൻ വാക്സിൻ എടുത്തല്ലോ. പ്ലീസ് ഡോണ്ട് ബി എ ഫൂൾ. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് വിചാരിക്കുകയും ചെയ്യല്, നിങ്ങളത് പുറത്ത് പറഞ്ഞ് പ്രചരിക്കുകയും ചെയ്യല്, കാരണം അത് ഭയങ്കര റോങ് ആണ്. ഹൻസു, ഐ എം ഷൂട്ടിംഗ് എ വീഡിയോ, ഒന്ന് മിണ്ടാതിരിക്കോ. താങ്ക്സ്. ഒരു ഡോസ് വാക്സിൻ എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ദാറ്റ് വേറെ പാതി ജയിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ഡോസ് വാക്സിൻ എന്ന് പറയുന്നത് ഒരു നീണ്ട ബാറ്റിൽ എഗൈൻസ്റ്റ് കൊറോണ വൈറസ്, അതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പാണ്. ദെർ ആർ സോ മെനി സ്റ്റെപ്സ് ലെഫ്റ്റ്. നമ്മൾ ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, ഫ്രം വാട്ട് ഐ ഹേർഡ് ഫ്രം എ ഡോക്ടർ, അറ്റ്ലീസ്റ്റ് 10 to 15 days എടുക്കും ഫോർ അസ് ടു ഗെറ്റ് ബേസിക് ഇമ്മ്യൂണിറ്റി. ആൻഡ് ബേസിക് ഇമ്മ്യൂണിറ്റി ഇസ് നോട്ട് ഇനഫ് ടു ഫൈറ്റ് ദ വൈറസ്. ബേസിക് ഇമ്മ്യൂണിറ്റി, യെസ്, ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ഒരു 15 days കഴിയുമ്പോൾ നമുക്ക് ബേസിക് ഇമ്മ്യൂണിറ്റി വരും. എന്നിട്ട് വീണ്ടും ഒരു 80 ഫസ്റ്റ് ഡോസ് എടുത്ത് ഒരു 84 days കഴിഞ്ഞിട്ടാണ് നമ്മൾ സെക്കൻഡ് ഡോസ് എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡോസ് എടുത്തൊരു 3 days കൂടി കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഇമ്മ്യൂണിറ്റി വരും. ഇതേപോലെ നമ്മുടെ ചുറ്റിനുമുള്ള ഓരോരുത്തർ എടുത്ത് വാക്സിൻ എടുത്ത് അവർക്ക് ഇത്രയും ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ നമുക്ക് ഓക്കെ നൗ ഐ ഫീൽ റിലേറ്റീവ്ലി സേഫ് എന്നൊരു ഫീല് നമ്മുടെ മനസ്സിൽ വരാവൂ. സോ ഐ റിക്വസ്റ്റ് എവ്രിബഡി to spread the message that first dose of vaccine eduthu ennu parna okay naale thottu njan ini jolly aanu, you know, back to mask free life. No, okay. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു ഒരു ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യേണ്ട സമയമാകുമ്പോൾ അവർ പറയും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു US ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞു എന്ന് തോന്നുന്നു, അതായത് 2 dose വാക്സിൻ എടുത്ത് ഇത്ര ദിവസം കഴിഞ്ഞ് കഴിഞ്ഞവർ പിന്നെ മാസ്ക് ഇടണമെന്നില്ല. അപ്പോൾ അതേപോലെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ഗവൺമെൻറ്റൊക്കെ പറയും നമ്മളോട്, നമുക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യേണ്ട ഒരു സമയമാകുമ്പോൾ അവർ പറയും. ദാറ്റ് ഇസ് ദ തേർഡ് തിങ് ദാറ്റ് ഐ വോണ്ട് ടു ടെൽ യു ഗൈസ്. പിന്നെ I was a little curious to know what the vaccine does to our body. അപ്പോൾ ഞാൻ ഒരു ഡോക്ടറിനോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ എനിക്ക് അയച്ചു തന്നു, പറഞ്ഞതും അയച്ചു തന്നൊരു ഇമേജ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വാട്ട് ദ വാക്സീൻ ഡസ്. ഞാൻ എടുത്തത് കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിനാണ് ഞാൻ എടുത്തത്. ഐ എം നോട്ട് അഡ്വർടൈസിങ് ഇറ്റ്, ഇറ്റ്സ് യുവർ ചോയ്സ് വാട്ട് യു ടേക്ക്. ബട്ട് എനിവേസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വാട്ട് ദ വാക്സീൻ ഡസ് ഈസ് ദാറ്റ് കൊറോണ വൈറസിൻ്റെ മേലെ സ്പൈക്ക് പ്രോട്ടീൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ സ്പൈക്ക് പ്രോട്ടീനെ സയൻറ്റിസ്റ്റുകൾ എടുത്തിട്ട് അവരതിനെ ഒരു ഹാംലെസ് വൈറസിൻ്റെ അകത്തേക്ക് ഇടും, എന്നിട്ട് വാക്സിൻ ഉണ്ടാക്കും. അതാണ് വാക്സിൻ. ഓക്കെ, എന്നിട്ട് ഈ വാക്സിൻ ആണ് നമ്മളിൽ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഈ വാക്സിൻ അകത്തേക്ക് പോകും. അപ്പോൾ ഈ വാക്സിൻ്റെ അകത്ത് ഒരു സ്പൈക്ക് പ്രോട്ടീൻ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വാക്സിൻ അകത്തേക്ക് പോയിട്ട് അത് സ്പൈക്ക് പ്രോട്ടീനെ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പം നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം നോക്കുമ്പോഴത്തേക്കും സ്പൈക്ക് പ്രോട്ടീനോ, അപ്പം അവരലാമാവും. അപ്പം നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇതിന് റിയാക്ട് ചെയ്യും. ഇതിനെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അവർ നോക്കുമ്പോൾ ദേ സ്പൈക്ക് പ്രോട്ടീൻ, മറ്റേ കൊറോണ വൈറസ് മറ്റേ അത്. അപ്പോൾ അവർ നമ്മുടെ, പക്ഷേ നമ്മുടെ ബോഡിയിൽ ഇട്ടിരിക്കുന്ന ഈ സ്പൈക്ക് പ്രോട്ടീൻ ഒരു ഹാംലെസ് വൈറസിലിട്ടാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ബോഡിക്ക് ഏത് വൈറസ് അത് ഇതെന്ന് അറിയില്ലല്ലോ. അവർ നോക്കുമ്പോൾ ദേ സീ എ സ്പൈക്ക് പ്രോട്ടീൻ ആൻഡ് ദേ പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവർ ആൻറ്റിബോഡീസും പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ബോഡിയിൽ ടി സെൽസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഇതിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് ഈ സ്പൈക്ക് പ്രോട്ടീനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? നമ്മുടെ ബോഡി സ്പൈക്ക് പ്രോട്ടീൻ കാണുമ്പോൾ ആൻറ്റിബോഡീസിനെ ഉണ്ടാക്കും, ടി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും, ആൻഡ് ദാറ്റ് കെൻ ഡിസ്ട്രോയ് ദ എനി സെൽ. ഏതൊരു സെല്ലിൽ സ്പൈക്ക് പ്രോട്ടീനെ കാണുമോ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു പേഷ്യൻറ്റ് കൊറോണ വൈറസ് നമ്മുടെ ബോഡിയിൽ കയറുവാണെങ്കിൽ, അതായത് ഹാംഫുൾ കൊറോണ വൈറസ് നമ്മുടെ ബോഡിയിൽ കയറുവാണെങ്കിൽ, നമ്മുടെ ബോഡി എക്വിപ്ഡ് ആണ്. നമ്മൾ വാക്സിൻ എടുത്തതുകൊണ്ട് വാക്സിനിലെ സ്പൈക്ക് പ്രോട്ടീനെ കണ്ടപ്പോൾ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം അത് കണ്ട് അതിനെഗൻസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി ആൻറ്റിബോഡീസും ടി സെൽസും ആക്ടിവേറ്റ് ചെയ്തതുകൊണ്ട് നമ്മുടെ ബോഡി മറ്റേ റെഡി ആയിട്ട് തോക്കും വാളും മതുമൊക്കെ വെച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കൊറോണ വൈറസ് നമ്മുടെ ബോഡിയിൽ കയറുവാണെങ്കിൽ വി ആർ റെഡി ആൻഡ് ട്രിഗേർഡ് ടു ഫൈറ്റ് ദ വൈറസ്. അപ്പോൾ ഇതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വാക്സിനിൻ്റെ സെറ്റപ്പ്. ഇറ്റ്സ് യുവർ ചോയ്സ്. നോ, ഇറ്റ്സ് നോട്ട് എ ചോയ്സ്. ഐ എം നോട്ട് ആസ്കിംഗ് ഇഫ് യു വോണ്ട് ഇറ്റ് ഓർ നോട്ട്. മേക്ക് ഷുവർ ദറ്റ് യു വാക്സിനേറ്റ്. ഓക്കെ, വാക്സിൻ, ടേക്കിംഗ് ദ വാക്സിൻ ഇസ് ഞാൻ പറയാം, ഡോക്ടേഴ്സും ഹെൽത്ത് കെയർ വർക്കേഴ്സും ഒക്കെ എന്തൊക്കെ ചെയ്യുന്നു ഇത് ഫൈറ്റ് ചെയ്യാൻ, അല്ലേ? നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല.
കാരണം വി നോട്ട് എക്വിപ്ഡ് അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന യുനോ ദ തിങ്സ് യു നീഡ് ടു ഡു ഡ്യൂറിംഗ് ദിസ് പാൻഡമിക് ടു സേവ് ദ വേൾഡ് സംടൈംസ് നമുക്ക് ഇതിനേക്കാൾ ഈസി ആയിട്ട് വേൾഡിനെ സേവ് ചെയ്യാൻ പറ്റത്തില്ല ഇതിൽ എന്താ നമ്മൾ ആകെ ചെയ്യേണ്ട വീട്ടിലിരിക്കണം പുറത്തു പോകുമ്പോൾ മാസ്ക് ഇടണം വാക്സിൻ എടുക്കണം ഇതൊക്കെയാണ് നമ്മളോട് പറയുന്നത് ഇത്ര എളുപ്പത്തിൽ ഐ ഡോ തിങ്ക് സേവിങ് ദ വേൾഡ് വാസ് എവർ ദിസ് ഈസി സോ ഞാൻ പറഞ്ഞ പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു ഞാൻ തന്നെ പറഞ്ഞു ഫസ്റ്റ് പോയിന്റ് വാക്സിനേറ്റ് യുവർ സെൽഫ് ആൻഡ് ഡു ദാറ്റ് വിത്ത് എ സ്മൈൽ സെക്കൻഡ് പോയിന്റ് ഐ ഫോർഗോട്ട് വാട്ട് വാസ് മൈ സെക്കൻഡ് പോയിന്റ് ആ വി നീഡ് ഹേർഡ് ഇമ്മ്യൂണിറ്റി നമ്മൾക്ക് ഹേർഡ് ഇമ്മ്യൂണിറ്റിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും എഫേർട്ട് വേണം തേർഡ് പോയിന്റ് ആ വാക്സിൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം തൊട്ട് മാസ്ക് ഇടാതെ ഒന്നും നടക്കരുത് when it is actually safe our leaders will let us know until then double mask maintain social distancing wash your hands with soap and all of that sanitize avashyamillathe porthu povarudhu aalu kootum koodunna salangalil povarudhu you know the drill and the fourth thing yeah, I told you how the virus works okay appo vaccine eduthu I don't know for you guys okay so adayirunnu ende experience with the vaccine വലിയ സ്ട്രെസ് ഒന്നും വേണ്ടത് എനിക്ക് കൈയൊക്കെ പോക്കാൻ പറ്റുന്നുണ്ട് ചെറിയ വേദനയുണ്ട് പക്ഷെ കുഴപ്പമില്ല കൈയൊക്കെ പോക്കാൻ പറ്റുന്നുണ്ട് ഞാൻ രണ്ട് ഡോളോ കൊടുത്തു ഞാൻ പറഞ്ഞാലും പക്ഷെ ഞാൻ അത് അഡ്വർടൈസ് ചെയ്യുന്നൊന്നുമില്ല കാരണം ഞാൻ ഡോക്ടറല്ല ആൻഡ് നിങ്ങൾ എന്ത് മരുന്ന് എടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അത്രയേ ഉള്ളൂ ഞാൻ വാക്സിനേറ്റ് ചെയ്തു ഫസ്റ്റ് ഡോസ് 84 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇനി എനിക്കും എൻ്റെ ഫാമിലിക്കും അടുത്ത അതായത് എൻ്റെ സിസ്റ്റേഴ്സിനും അടുത്ത ഡോസ് എടുക്കേണ്ടത് അപ്പോൾ ലെറ്റ് എസ് പ്രേ ദാറ്റ് നമ്മുടെ ചുറ്റിനുമുള്ള എല്ലാവരും ഉടനെ തന്നെ ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും ഒക്കെ എടുത്തു മാത്രമല്ല ഐ ഹോപ്പ് ദറ്റ് എവ്രിബഡി ഗെറ്റ്സ് ആക്സസ് ഓൾസോ യു നോ എല്ലാവരിലേക്കും ചെറിയ ചെറിയ ഗ്രാമങ്ങളിലുള്ളവർക്ക് വരെ ആക്സസ് കിട്ടണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഐ റിയലി റിയലി ഹോപ്പ് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇൻ ടേംസ് ഓഫ് യു നോ രജിസ്റ്ററിംഗ് ആൻഡ് സ്റ്റഫ് പ്ലീസ് ഡു ഹെൽപ് ദം ഔട്ട് സോ ഐ ഹോപ്പ് ദറ്റ് സൂൺ വി ഹാവ് ഹേർഡ് ഇമ്മ്യൂണിറ്റി ആൻഡ് സൂൺ വി കൻ ഫൈറ്റ് ദിസ് കൊറോണ വൈറസ് നമുക്ക് ഭാവിയിലൊരു 10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഈ കൊച്ചുകുട്ടികളുടെ അടുത്തൊക്കെ പറയണ്ടേ അതായത് പണ്ടൊരു വൈറസ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരുടെ എഫേർട്ട് കാരണമാണ് വി ഫോട്ട് ഇറ്റ് എന്ന് പറയണ്ടേ ആ പറയണമെങ്കിൽ എണീറ്റ് എന്തെങ്കിലും പോയി ചെയ്യ് സോ ഡു ഗെറ്റ് വാക്സിനേറ്റഡ് ഓക്കെ അത്രയേ ഉള്ളൂ വാക്സിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ദേ ജോളി എടുത്ത് തമാശ പറഞ്ഞിട്ടിരിക്കുകയാണ് അത്രയേ ഉള്ളൂ ദാറ്റ്സ് ഇറ്റ് സോ സ്റ്റേ ഹോം സ്റ്റേ സേഫ് ആൻഡ് ഗെറ്റ് വാക്സിനേറ്റഡ് വിത്ത് എ സ്മൈൽ ഓക്കെ ടേക്ക് കെയർ